ഹായ് ഹലോ, നമസ്കാരം. അപ്പം നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റാന്നിയിലെ നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, പെരുന്തേനരുവി. ഒന്നാമതായി പെരുന്തേനരുവി പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ റാന്നിയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളെ ടൂറിസ്റ്റ് പ്ലേസായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് പെരുന്തേനരുവി. നമ്മുടെ റാന്നിയിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്ററാണ് പെരുന്തേനരുവിലേക്കുള്ളത്. പെരുന്തേനരുവിലെ കാഴ്ചകൾ എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, പ്രധാന ആകർഷണം എന്ന് പറയുന്നത് പെരുന്തേനരുവി വെള്ളച്ചാട്ടം തന്നെയാണ്. അതുപോലെ പെരുന്തേനരുവിയുടെ മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് പെരുന്തേനരുവി ഡാമാണ്. അതുപോലെ ഡാമും വെള്ളച്ചാട്ടവും ഒരുപോലെ കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിൻ്റും ഇവിടെ ഉണ്ട്. മറ്റൊരു ആകർഷണം എടുത്തു പറയുകയാണെങ്കിൽ, ഇങ്ങോട്ടേക്കുള്ള വഴിയാണ് മറ്റൊരു പ്രധാന ആകർഷണം. നമ്മൾ അത്തിക്കയം വഴി വരുവാണെങ്കിൽ നമ്മൾ വനത്തിൻ്റെ ഉള്ളിലൂടെയാണ് പെരുന്തേനരുവിയിലേക്ക് എത്തുന്നത്. ആ വഴി അതിമനോഹരമാണ്, അവിടുത്തെ കാഴ്ചകളൊക്കെ അതിസുന്ദരമാണ്. പെരുന്തേനരുവിയുടെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട്, ഞാൻ ലിങ്ക് മേളിൽ പിൻ ചെയ്യാം. രണ്ടാമതായിട്ട് നോക്കുവാണെങ്കിൽ പനംകുടന്ത വെള്ളച്ചാട്ടം. പനംകുടന്ത വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് നമ്മുടെ പനംകുടന്ത വെള്ളച്ചാട്ടമുള്ളത്. 7 തട്ടായിട്ട് അതിമനോഹരമായി കിടക്കുന്നൊരു വെള്ളച്ചാട്ടമാണ് പനംകുടന്ത വെള്ളച്ചാട്ടം. ഇത് പക്ഷേ നമ്മുടെ പെരുന്തേനരുവി ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല. ഭാവിയിൽ ഇതും കൂടെ നമ്മുടെ പെരുന്തേനരുവി ടൂറിസത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ വലിയൊരു സാധ്യതയാണ് ഇവിടെ മറഞ്ഞു കിടക്കുന്നത്. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പെരുന്തേനരുവിയിൽ നിന്ന് 4 കിലോമീറ്ററാണ് ഉള്ളത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലുണ്ട്, ഞാൻ ലിങ്ക് മേളിൽ പിൻ ചെയ്യാം. അടുത്തതായിട്ട് നോക്കുവാണെങ്കിൽ പനമ്പാറ. പനമ്പാറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, റാന്നിയിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യൂ പോയിൻ്റാണ് പനമ്പാറ വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശബരിമല മലനിരകൾ വരെയും കാണാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ്. മാളികപ്പുറം എന്ന സിനിമ, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടേക്കാണ് ഷൂട്ട് ചെയ്തത്. നിങ്ങൾ മോർണിംഗ് വരുവാണെങ്കിൽ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതുപോലെ അതിമനോഹരമായൊരു സൺറൈസിങ് കാണാൻ സാധിക്കും. റാന്നിയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്, ലിങ്ക് ഞാൻ മേളിൽ പിൻ ചെയ്യാം. അടുത്തതായിട്ട് ജെണ്ടായിക്കൽ വ്യൂ പോയിൻ്റ്. റാന്നിയിലെ മറ്റൊരു അതിമനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ് ജെണ്ടായിക്കൽ വ്യൂ പോയിൻറ്. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത്, ഈവനിങ് ടൈമിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അതിമനോഹരമായൊരു സൺസെറ്റ് ആസ്വദിക്കാൻ കഴിയും. റാന്നിയിൽ മറ്റെവിടെയും ഇത്രയ്ക്ക് മനോഹരമായ ഒരു സൺസെറ്റ് ആസ്വദിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. റാന്നിയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ളത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ മുകളിൽ പിൻ ചെയ്യാം. നാഗപ്പാറ വ്യൂ പോയിൻ്റ്. നാഗപ്പാറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ നോക്കുവാണെങ്കിൽ അതിമനോഹരമാണ്. ഇവിടെയും നമുക്കൊരു സൺസെറ്റൊക്കെ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ എന്തൊക്കെയാണ് നോക്കുവാണെങ്കിൽ, ചെറിയ ചെറിയ കാട്ടരുകൾ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണങ്ങളാണ്. അതുപോലെ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയൊരു സ്പോട്ട് കൂടിയാണ് നമ്മുടെ നാഗപ്പാറ വ്യൂ പോയിൻ്റ്. റാന്നിയിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട്, ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അടുത്തതായിട്ട് ഊട്ടുപാറ വ്യൂ പോയിൻറ്. ഊട്ടുപാറ വ്യൂ പോയിൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പൊന്തമ്പുഴ വനത്തിൻ്റെ നടുക്കായിട്ട് വരുന്ന ഒരു അതിമനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ് ഊട്ടുപാറ വ്യൂ പോയിൻറ്. ഇവിടുത്തെ കാഴ്ചകൾ അത് വേറെ ലെവൽ തന്നെയാണ്. അതുപോലെ എപ്പോഴും ഒരു ഇളം കാറ്റ് ഇവിടെ ലഭിക്കും. പിന്നെ ഇവിടേക്ക് എത്താൻ നമുക്കൊരു 1.5 കിലോമീറ്റർ കാട്ടിലൂടെ ട്രെക്ക് ചെയ്യണം. അതൊരു നല്ലൊരു അനുഭവമാണ്. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്ഥലം കൂടിയാണ് ഊട്ടുപാറ വ്യൂ പോയിൻറ്. റാന്നിയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്ററാണ് ഇങ്ങോട്ട് വരാനുള്ളത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മളെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട്, ലിങ്ക് ഞാൻ മുകളിൽ പിൻ ചെയ്യാം. അടുത്തതായിട്ട് ലാഹ വ്യൂ പോയിൻറ്. ലാഹ വ്യൂ പോയിൻറ്റ് പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ, നമുക്കൊരു ഹൈ റേഞ്ചിലൊക്കെ പോയ പ്രതീതിയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് തോന്നുന്നത്. മഴയൊക്കെ ഉള്ള സമയങ്ങളിലാണെങ്കിൽ നമുക്ക് നല്ല കോടമഞ്ഞ് ഇവിടെ കിട്ടും. അതുപോലെ ഇവിടുത്തെ പ്രകൃതിക്കൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. റാന്നിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ളത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്, ലിങ്ക് ഞാൻ മുകളിൽ പിൻ ചെയ്യാം. കക്കടുമൺ വാട്ടർഫോൾസ്. ഇവിടുത്തെ പ്രത്യേകത പറയുകയാണെങ്കിൽ, അധികം ആർക്കും അറിയാത്ത മനോഹരമായ ഒരു ഹിഡൻ പ്ലേസാണ് കക്കടുമൺ വാട്ടർഫോൾസ്. ഫോറസ്റ്റിൻ്റെ നടുക്ക് ചെറിയൊരു പാറയും തോടും അതുപോലെ ചെറിയ അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങളുമായി നിറഞ്ഞൊരു അതിമനോഹരമായൊരു സ്ഥലമാണ് കക്കടുമൺ വാട്ടർഫോൾസ്. റാന്നിയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ മാടത്തരുവി വെള്ളച്ചാട്ടം. മറിയക്കുട്ടി കൊലക്കേസിനാൽ കുപ്രസിദ്ധി ആകർഷിച്ച മാടത്തരുവിലാണ് മാടത്തരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നയനമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണിത്. അതുപോലെ തന്നെ അപകടം നിറഞ്ഞൊരു വെള്ളച്ചാട്ടം കൂടിയാണിത്.
അതുപോലെ മെയിൻ വെള്ളച്ചാട്ടത്തിന് മുകളിലായിട്ട് രണ്ട് മൂന്ന് ചെറിയ വെള്ളച്ചാട്ടങ്ങളും കൂടി ഇവിടെ ഉണ്ട്. റാന്നിയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് വരാനുള്ളത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ മുകളിൽ പിൻ ചെയ്യാം. അടുത്തതായിട്ട് അരുവിക്കുഴി വെള്ളച്ചാട്ടം. റാന്നിയിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൽ എത്താൻ സാധിക്കും. ഇവിടുത്തെ പ്രത്യേകത പറയുകയാണെങ്കിൽ അപകടരഹിത വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങി കുളിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ അരുവിക്കുഴി വെള്ളച്ചാട്ടം. അതുപോലെ ഇവിടെ ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് മണിയാർ ഡാം. മണിയാർ ഡാമിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ റാന്നിയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ഒരു ഡാമാണ് മണിയാർ ഡാം. കക്കാട്ടാറിന് കുറുകെയാണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ മെയിൻ ഒരു ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ തൂക്കുപാലമാണ്. തൂക്കുപാലത്തിൽ നിന്നാൽ നമുക്ക് ഡാമിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിയും. അതുപോലെ തൂക്കുപാലത്തിൽ കയറുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസും അത് നമുക്കൊരു നല്ലൊരു അനുഭവമാണ്. റാന്നിയിൽ നിന്ന് 17 കിലോമീറ്റർ ആണ് ഇവിടേക്ക് വരാനുള്ളത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ മുകളിൽ പിൻ ചെയ്യാം. അടുത്തായിട്ട് അഞ്ചുകുഴി വെള്ളച്ചാട്ടവും ചെറുവള്ളി എസ്റ്റേറ്റും. ഇവിടുത്തെ പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മുടെ ശബരിമല വിമാനത്താവളം വരാനിരിക്കുന്നത് ഈ ചെറുവള്ളി എസ്റ്റേറ്റിലാണ്. ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ അകത്തോട്ടുള്ള യാത്ര ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. നല്ല കൈതത്തോട്ടങ്ങളുടെയും നല്ല റബ്ബർ തോട്ടത്തിൻ്റെയൊക്കെ ഇടയിലൂടെയുള്ള യാത്ര നമുക്കൊരു പ്രത്യേക അനുഭവമാണ്. അതുപോലെ ഈ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ അകത്താണ് അഞ്ചുകുഴി വെള്ളച്ചാട്ടം വരുന്നത്. അതും നമുക്കൊരു പ്രത്യേക ഒരു ആകർഷണമാണ്. കാരണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നടുക്കായിട്ടാണ് അഞ്ചുകുഴി അവിടുത്തെ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. റാന്നിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ആണ് ഇവിടേക്ക് വരാനുള്ളത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ വാഴക്കുന്നം കനാൽ പാലം. ഒരു ഈവനിങ് ടൈം ഒക്കെ ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് വന്ന് സൺസെറ്റൊക്കെ ആസ്വദിച്ച് പമ്പയാറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു വൈബൊക്കെ അടിച്ചിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് നമ്മുടെ വാഴക്കുന്നം കനാൽ പാലം. റാന്നിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ളത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലുണ്ട്, ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ മൂങ്ങാപ്പാറ ഫോറസ്റ്റ്. മൂങ്ങാപ്പാറ വനത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അധികം തിരക്കൊന്നുമില്ലാതെ വനത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ലൊക്കേഷനാണ് നമ്മുടെ മൂങ്ങാപ്പാറ വനം. റാന്നിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്ക് വരാനുള്ളത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലുണ്ട്, ഞാൻ ലിങ്ക് മുകളിൽ കൊടുക്കാം. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ചെങ്ങറ വ്യൂ പോയിൻ്റ്. മോർണിംഗ് ഒരു റൈഡൊക്കെ വരാനും നല്ലൊരു സൺറൈസൊക്കെ ആസ്വദിക്കാനും പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ് നമ്മുടെ ചെങ്ങറ വ്യൂ പോയിൻ്റ്. അതുപോലെ ഇവിടുത്തെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ രാവിലെ നമ്മളിവിടെ വരുവാണെങ്കിൽ നല്ല കിളികളുടെ കിളികളാരവമൊക്കെ നമുക്ക് കേൾക്കാം. അതൊരു പ്രത്യേക ഒരു ഫീലാണ്. അതുപോലെ പഴയ ലയങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതൊരു മറ്റൊരു പ്രത്യേകതയാണ്. റാന്നിയിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്ക് വരാനുള്ളത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റാന്നിയിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ കേട്ടോ. ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഒന്ന് ഞെട്ടി, ഇത്രയും സ്ഥലങ്ങൾ നമ്മുടെ റാന്നിയിൽ ഉണ്ടായിരുന്നു എന്ന്. ഏകദേശം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത്രയും സ്ഥലം ഞാൻ പറഞ്ഞെങ്കിലും ഇതിൽ 2-3 സ്ഥലങ്ങളെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പ്രഖ്യാപിച്ച് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണെങ്കിൽ നമ്മുടെ റാന്നിയിലും ടൂറിസത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് മറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം നമ്മുടെ റാന്നിയും സഞ്ചാരികളുടെയൊക്കെ ഒരു ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രമായി മാറുമെന്ന്. ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളുടെ എല്ലാം ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക, റാന്നിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടോടും ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.